കേരളത്തിന്റെ മലയോര മേഖലകളിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഉരുൾപൊട്ടലിനും വെള്ളപ്പൊക്കത്തിനും എല്ലാം ഉത്തരവാദികൾ ആരാണ്? ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരസ്പരം പഴി ചാരുകയാണ്. കഴിഞ്ഞ ദിവസം ആ പൂഞ്ഞാർ എംഎൽഎ ആയ സുഭാഷൻ കുളത്തങ്കൽ ഇക്കാര്യത്തിൽ വിരൽ ചൂണ്ടിയത് പി സി ജോർജിനെ നേർക്കാണ്. കഴിഞ്ഞ ദിവസം പി സി ജോർജ് പറഞ്ഞിരുന്നു ഇവിടുത്തെ കോറികളാണ്, ഈ മേഖലയിലെ കോറികളാണ് ഇതിനെല്ലാം കാരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ സുഭാഷൻ കുളത്തങ്കൽ തിരിച്ച് ആരോപിക്കുന്നത് ഇത്രയും കാലം എം എൽ എ ആയിരുന്ന പൂഞ്ഞാർ എം എൽ എ ആയിരുന്ന ആളല്ലേ പി സി ജോർജ്, അദ്ദേഹത്തിന് ഇത്രയും കാലം ഇതേക്കുറിച്ച് അറിയില്ലായിരുന്നു എന്നാണ് ചോദ്യം. മാത്രമല്ല പി സി ജോർജ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും കോറികളുള്ളതായും സുഭാഷൻ കുളത്തങ്കൽ തിരിച്ചടിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് കോറികളാണ് ഇതിന് കാരണം എന്ന് പി സി ജോർജിന് എങ്ങനെ പറയാൻ കഴിയും എന്നുള്ളതാണ് കുളത്തങ്കലിന്റെ ചോദ്യം. നമ്മുടെ ഇടുക്കി കോട്ടയം ജില്ലകളിലെ ഇന്ന് പല രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രധാന വരുമാന മാർഗം പിരിവ് എന്ന് പറയുന്നത് ഇത്തരം കോറികളാണ്. പിന്നെ റിസോർട്ടുകളുണ്ട്, ഹോം സ്റ്റേകളുണ്ട്, അങ്ങനെ നിരവധി സംരംഭങ്ങളുണ്ട്. ഇതിൽ കോറികളാണ് ഇന്ന് ഏറ്റവും അധികം രാഷ്ട്രീയക്കാർക്ക് പൈസ സംഭാവന നൽകുന്ന പ്രസ്ഥാനങ്ങൾ. ഒരു കാലത്ത് നമുക്കറിയാം അബ്കാരി കോൺട്രാക്ടർമാരായിരുന്നു നമ്മുടെ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പല പ്രമുഖ നേതാക്കന്മാരുടെയും പ്രധാന ഫണ്ടർമാർ. പക്ഷേ 1996 എ കെ ആണി മന്ത്രിസഭ ചാരായം നിരോധിച്ചതോടുകൂടി പിന്നീട് ഇവരുടെ ഈ അബ്കാരി കോൺട്രാക്ടർമാരുടെ പ്രഭാവം കുറയുകയായിരുന്നു. പ്രധാനമായും പിന്നെ അവർക്ക് ബാറുകൾ മാത്രമാണ് കയ്യിലുള്ളത്. അപ്പോൾ ചാരായത്തിൽ നിന്ന് കിട്ടുന്ന പോലെ അത്രയും വൻ വരുമാനം ഇവർക്ക് കിട്ടായതോടുകൂടി ഈ രാഷ്ട്രീയക്കാർ പലരും ബാർ ഉടമകളെ ഒരു പരിധിക്കപ്പുറം ആശ്രയിക്കാതെ ആയി. ഇപ്പോഴും അവർ പൈസ പിരിക്കുന്നുണ്ട്, പക്ഷേ പണ്ടത്തെ പോലെ അത്രയും വിപുലമായ തോതിലല്ല. ഇപ്പോൾ ഇതിനെല്ലാം ബദലായിട്ടാണ് ഈ കോറികൾ തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പല മൂന്ന് മുന്നണികളിലെയും പല നേതാക്കന്മാർക്കും ഇത്തരം കോറികളുമായി ബന്ധമുണ്ടെന്നും പലർക്കും ഇതിൻ്റെ ഉടമസ്ഥാവകാശമുണ്ടെന്നും ചിലരെങ്കിലും ഇതിൻ്റെ ബിനാമി ഉടമസ്ഥരാണെന്നും എല്ലാം പല നേതാക്കന്മാരുടെയും പേരിൽ വ്യാപകമായി ആരോപണം ഉയരുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ പ്രത്യേകിച്ച് ഒരു വരുമാനമോ തൊഴിലോ ഇല്ലാത്ത എത്രയോ നേതാക്കന്മാർ ഇന്നോവ കാറിലും വലിയ വീട്ടിലും എല്ലാം ജീവിക്കുമ്പോൾ ജനത്തിന് സ്വാഭാവികമായിട്ടും ചോദിക്കാൻ തോന്നുന്ന ഒരു സംശയമാണ് ഇതിനുള്ള വരുമാന മാർഗം എവിടെന്ന് എന്ന്. കോട്ടയം ഇടുക്കി ജില്ലകളിലെ മറ്റൊരു പ്രധാന ഇവരുടെ രാഷ്ട്രീയക്കാരുടെ പ്രധാന വരുമാന മാർഗമാണ് ഈ റിസോർട്ടുകൾ. ഇടുക്കി കോട്ടയം ജില്ലകളിൽ എവിടെ നോക്കിയാലും അവിടെ എല്ലാം റിസോർട്ടുകളാണ്. ഇത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ മുതൽ നാട്ടിലെ പ്രാദേശിക തലത്തിൽ നിർമ്മിച്ച കോട്ടേജുകൾ വരെ ഇപ്പോൾ എല്ലാ റിസോർട്ടുകളാണ്. ഈ പല റിസോർട്ടുകളും സ്ഥിതി ചെയ്യുന്നത് വളരെ പരിസ്ഥിതി ലോല മേഖലകളിലുമാണ്. ഇതിനൊന്നുമെതിരെ ഒരു ചെറുവിരലക്കാൻ ഇവരാരും തയ്യാറല്ല. നമുക്കൊന്ന് സങ്കല്പിക്കാം, ഇടുക്കി കോട്ടയം ജില്ലകളിലായി 1000 റിസോർട്ടുകളുണ്ടെന്ന് സങ്കല്പിക്കുക. ഒരു റിസോർട്ടിൽ നിന്ന് 10,000 രൂപ വെച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി പിരിച്ചാൽ പോലും അല്ലെങ്കിൽ ഒരു നേതാവ് പിരിച്ചാൽ പോലും എത്ര കോടി രൂപ വരും എന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അതുതന്നെയാണ് ഈ കോറികളുടെയും അവസ്ഥ. ഇതിനെല്ലാം എതിരെ ഗാഡ്ഗിൽ കമ്മിറ്റിക്കും എല്ലാം എതിരെ അവിടെ ഇടുക്കി ജില്ലയിലും കോട്ടയത്തിൻ്റെ മലയോര മേഖലകളിലും വ്യാപകമായി പ്രക്ഷോഭം നടന്നപ്പോൾ നമ്മുടെ പല രാഷ്ട്രീയ പാർട്ടികളും അതിൽ അറിയാതെ പങ്കുചേരുകയായിരുന്നു ചിലരെങ്കിലും, ചിലർ കണ്ടതായി ഭാവിച്ചില്ല. അന്ന് പ്രകൃതി സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ട് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെല്ലാം അനുകൂലിച്ച പി ടി തോമസിന് രണ്ടാമതൊരു തവണ ലോക്സഭാ സീറ്റ് ലഭിക്കാതെ പോയതിൽ, സീറ്റ് നിഷേധിച്ചതിൻ്റെ പിന്നിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ പ്രേരിപ്പിച്ച ഘടകം നമ്മുടെ നാട്ടിലെ ചില മത സ്ഥാപനങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ പ്രതീകാത്മക മൃതദേഹ ഘോഷയാത്ര വരെ, വിലോപയാത്രയ്ക്ക് വരെ ഒരു ഘോഷയാത്ര നടത്തി ആഘോഷപൂർവ്വം. എന്നിട്ടും നമ്മുടെ നാട്ടിലെ അദ്ദേഹത്തിൽ ഉൾപ്പെടുന്ന കോൺഗ്രസിലെ തന്നെ വലിയ പ്രബലന്മാരായ അല്ലെങ്കിൽ ആദർശധീരന്മാരായ ഒരുപാട് നേതാക്കന്മാരുണ്ട്, ഒരു നേതാവ് പോലും ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഈ മലയോര മേഖലയെ തകർത്ത അവർ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാക്കി ഇത്രയും ജീവനെടുത്ത ഈ ഒരു വിഷയത്തിൽ ഇത്തരത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്ന മൂന്ന് മുന്നണികളും ഒരുപോലെ ഉത്തരവാദികളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരത്തിൽ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അല്ലെങ്കിൽ പാർട്ടിയുടെ സമ്മേളനം നടക്കുമ്പോഴും അല്ലെങ്കിൽ വെറുതെ സ്വന്തം പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾക്കെല്ലാം തന്നെ പണം പിരിക്കുന്നത് ഇത്തരം കോറികളിൽ നിന്നാവുമ്പോൾ കോറി ഉടമകളെ ആർക്കും തടയാൻ കഴിയാത്ത ഒരവസ്ഥയാണ് എന്നുള്ളത്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പി സി ജോർജ് തന്നെ ഒരു ചാനൽ ചർച്ചയിൽ കോട്ടയം ഇടുക്കി ജില്ലകളിലെ കോറികളുടെ എണ്ണമൊക്കെ പറയുന്നുണ്ട്. ഇത് പലതും അനധികൃതമാണ്. ഒരു ദിവസം 100-120 ലോഡ് പോകുന്ന റിസോർട്ടുകൾ, ക്ഷമിക്കണം, കഴിഞ്ഞ ദിവസം പി സി ജോർജ് തന്നെ ഒരു ചാനൽ ചർച്ചയിൽ ഇടുക്കി കോട്ടയം ജില്ലകളിലുള്ള ഇത്തരം കോറികളുടെ എണ്ണത്തെക്കുറിച്ച് പറഞ്ഞു. ഇവിടുത്തെ ഒരു കോറിയിൽ നിന്ന് തന്നെ ഒരു ദിവസം 100-200 ലോഡ് കരിങ്കല്ല് കോറയ്ക്കായി പോകുന്നുണ്ട്, കോറിയിൽ നിന്ന് പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എത്ര വരുമാനം നമുക്ക് ഉണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെ എല്ലാം ഒരു വിഹിതം
രാഷ്ട്രീയക്കാർക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും അല്ലെങ്കിൽ മറ്റിതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗങ്ങളിലെയും എല്ലാ വകുപ്പുകളിലെയും ജീവനക്കാർക്കും കൊടുത്തു കഴിഞ്ഞാലും ഭീമമായ ലാഭമാണ് ഈ കോരുടമകൾക്ക് എന്നുള്ളത്. അതുതന്നെയാണ് ഒരുപക്ഷെ നമ്മുടെ ഇത്രയും പരിസ്ഥിതി ലോല മേഖലകളിൽ ഈ കോറി അല്ലെങ്കിൽ റിസോർട്ട് ഇതെല്ലാം നടത്തി നമുക്ക് പൈസ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് മനുഷ്യൻ്റെ ജീവനെ തന്നെയാണ്.